ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോ ഫ്രെയിം 2x2, അതായത് 2 വിഡ്ത്തും ലെങ്ത്തും വരുന്ന മൈക്രോ ഫ്രെയിമിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അതായത് അത് എഡിറ്റിങ്ങും അതുപോലെ ഫ്രെയിമിൻ്റെ പർച്ചേസിങ് റേറ്റും നമുക്ക് എത്രയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിതിന് ആദ്യം യൂസ് ചെയ്യുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷനാണ്. നമുക്ക് ഷോപ്പിൽ അവർ പ്രിൻ്റ് എടുക്കുന്ന ആൾക്കാരോട് തന്നെ നമുക്ക് അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കാം. അതല്ലാത്ത ചില ആൾക്കാർക്ക്, അതല്ലാതെ ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വഴിയാണ് ക്യാൻവ ആപ്പിൽ കസ്റ്റം സൈസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറിലൊക്കെ ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് ഓപ്പണായി വരുന്നതിനെ കുറച്ച് മിനിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗായിട്ടാണ് വരുന്നത്. നമ്മളിത് നേരെ യൂസ് ചെയ്യുന്നത് താഴെയുള്ള ഹോം, അതുപോലെ പ്രൊജക്റ്റ്, പിന്നെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ല വയലറ്റ് കളറിൽ, അതാണ് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ്. അത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള വിഡ്ത്തും ലെങ്ത്തും ചോദിക്കും. അപ്പം ഞാനതിൽ 2 അതുപോലെ ഹൈറ്റും 2 കൊടുത്ത ശേഷം പിക്സൽ മാറ്റിയിട്ട് അത് ഇഞ്ചിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ഓപ്പണായി വരുന്ന പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2x2 ആയിരിക്കും. 2 ലെങ്ത്തും അതുപോലെ 2 വിഡ്ത്തുള്ള സൈസിലുള്ള ഒരു പേജാണ് നമുക്ക് ഓപ്പണായി വരിക. അത് നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ താഴെ ലെഫ്റ്റ് സൈഡ് ഒരു പ്ലസ് ഐക്കൺ ഉണ്ടെങ്കിൽ അതിലെ നാലാമത്തെ ഓപ്ഷൻ ഗാലറിയാണ്. അപ്പോൾ ഗാലറി നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ഫോട്ടോസ് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അതിൽ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നേരെ ചെയ്യുന്നത്. ഇനി വരുന്ന പേജിലേക്ക് നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഫുൾ ഡ്രാഗാക്കി വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരേ ലെങ്ത്തും ഒരേ വിഡ്ത്തിലാണ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളിത് സേവ് ആക്കി കൊടുക്കുകയാണ്. മേലെ ഒരു ഏരോ കണ്ടി 3 ഡോട്ടിൻ്റെ അപ്പുറത്ത് താഴേക്കുള്ള ഒരു ഏരോ ഇല്ല, അതിൽ സേവ് കൊടുത്ത് നമ്മുടെ ഗാലറിക്ക് ഇത് സേവ് ആവും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കണേ 2x2 കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2x2 ഫ്രെയിംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രെയിംസ് ആവശ്യമുണ്ടെങ്കിൽ ആർട്ട് ഗ്ലിറ്ററി എന്ന് പറയുന്ന ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ഇടൂ, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റ് പറയുന്നത് ലേസർ പ്രിൻ്റ് ആണ്. വൈറ്റും ബ്ലാക്കും അതുപോലെ വുഡ് ഷെയ്ഡ്, അങ്ങനെ ഒരു 4-5 ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു 2x2. അപ്പോൾ ഈ റൈറ്റ് സൈഡിലിരിക്കുന്ന 2 സൈസാണ് ഞാനിപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പ്രിൻറ്റിൻ്റെ GSM എന്ന് പറയുന്നത് 220 ആണ്. നിങ്ങൾക്ക് 220 എടുക്കണമെങ്കിൽ 220 എടുക്കാം, അതല്ലെങ്കിൽ 170, 130 അങ്ങനെ പല GSM വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. GSM എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പറിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുക. GSM കുറയുമ്പോൾ കട്ടി കുറഞ്ഞ ഒരു തിക്നെസ് കുറഞ്ഞ പേപ്പറിലായിരിക്കും ഈ ഒരു ഫോട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫ്രെയിമിനുള്ളിലൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് GSM കുറഞ്ഞ പ്രിൻ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ എഡിറ്റിങ്ങിന് വേറെ ക്യാഷ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏതൊരു സൈസ് ആയാലും അതുപോലെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് സേവ് ആക്കി കൊടുക്കാം. ഇനി ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോയുടെ എഡ്ജിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല, 0.2 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ ആ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഫ്രെയിമിൽ കറക്റ്റ് 2 ഇഞ്ച് അല്ല, 2.4 ആ ഒരു റേഷ്യൂലാണ് ഗ്ലാസിൻ്റെ വലിപ്പം. കറക്റ്റ് 2x2 അല്ല, നമ്മൾ പറയുമ്പോൾ 2x2 ആണ്, പക്ഷേ ഗ്ലാസ് വരുന്നത് 2.4, 2.3 അങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഗ്ലാസുകൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പ്രിൻ്റിൽ ചെറുതായിട്ടൊന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ചെറിയത് കേട്ടോ, ചെറിയ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഈ ഫ്രെയിം ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ഫോട്ടോ വെച്ച് കൊടുത്ത് എന്നിട്ട് ബാക്കിലത്തെ ഒരു വുഡിൻ്റെ ക്ലിപ്പിട്ട് എല്ലാം ക്ലോസ് ചെയ്ത ശേഷം നോക്കുമ്പോൾ കണ്ടോ കറക്റ്റാണ് ഇപ്പോൾ നമ്മളെടുത്തത്. ആ വൈറ്റ് ചെറിയൊരു വൈറ്റ് വരണം, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിനേക്കാട്ടും ചെറുതായിരിക്കും. ഇനി ഇത് വുഡ് ഷെയ്ഡാണ്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് എനിക്ക് 35 രൂപയാണ് ഒരു ഫ്രെയിമിന് വരുന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. കുറച്ച് പേര് ഇതിൽ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ 2x2 ഫ്രെയിം. വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ അയച്ചു ചെയ്യുമോ, അതുപോലെ മാജിക് മിററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചോദിച്ചിട്ട്. ഒരു ഫ്രെയിം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ഇത് 70 രൂപീസിന് സെയിൽ ചെയ്യുന്നുണ്ട്, 80 രൂപീസിന് സെയിൽ ചെയ്യുന്നുണ്ട്, 65 രൂപീസിന് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഓഫർ ഇട്ടിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇല്ലേ, അത് നന്നായി തുടച്ചു കൊടുക്കണം കേട്ടോ. അതിൽ ഇപ്പോൾ മഴയൊക്കെ ഉള്ള ടൈമാകുമ്പോൾ അതിൽ എയർ കിടക്കും, അല്ലെങ്കിൽ ഫോഗ് കിടക്കുക, അങ്ങനത്തെ സംഭവം, പൊടി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ക്ലോത്ത് വെച്ച് ആ ഗ്ലാസ് ഒന്ന് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിൽ ഞാൻ
ഫോട്ടോയിൽ നിന്ന് ചെറിയ ചെറിയ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഫോട്ടോ ബോർഡർ വെച്ച് കട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ സൂട്ട് ആവുണ്ടോ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതും കറക്റ്റായി ബാക്കിൽ വെച്ച് കൊടുത്ത ശേഷം ക്ലിപ്പൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇതാണ് വേറൊരു ഷെയ്ഡ് വരുന്നത്. ഒന്ന് വൈറ്റും ഒന്ന് വുഡ് കളറിലാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വുഡല്ല, ഇത് വേറൊരു ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡിൽ നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് എത്തിച്ചേരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്തോളൂ, റിപ്ലൈ തരുന്നതായിരിക്കും.